പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ബാങ്കിംഗ് ഇടപാട് നിരോധിക്കാനുള്ള നീക്കത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ബാങ്കിംഗ് നിരോധിക്കണമെന്ന ജസ്റ്റിസ് ബക്ഷി കമ്മിറ്റി ശുപാർശ നടപ്പിലാക്കാനുള്ള നബാർഡിന്റെ നിർദ്ദേശം അംഗീകരിക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രാദേശിക സഹകരണ സ്ഥാപനങ്ങളിൽ ബാങ്ക് ഇടപാടുകാർക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള പ്രകാശ് ഭക്ഷി കമ്മിറ്റി ശുപാർശ നടപ്പിലാക്കുവാനുള്ള നബാർഡിന്റെ നിർദ്ദേശം അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. കർഷകരും ചെറുകിട വ്യാപാരികളും അടക്കമുള്ള സാധാരണ ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന സഹകരണ ബാങ്കുകളില്ലാതായാൽ സ്വകാര്യ പണമിടപാടുകാരുടെയും കൊള്ളപ്പലിശക്കാരുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമാകുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി പെരുമാലിൽ സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവരുടെ പുരോഗതിക്ക് ആധാരമായത് സഹകരണ സ്ഥാപനങ്ങളാണ്. ഈ സഹകരണ സ്ഥാപനങ്ങളിലൂടെ ബാങ്കിങ് സംവിധാനം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഉത്തരവ് അടുത്ത ഇടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇത് ആശങ്കാജനകമാണ്. വളരെ കാലങ്ങളായിട്ട് കേരളത്തിലെ കർഷക പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജില്ലാ ബാങ്ക് എന്നുള്ളൊരു സംവിധാനം തന്നെ ആവശ്യമില്ലാത്തതാണ്. കാരണം കൃഷിക്കാരന് 7% കാർഷിക വായ്പകൾ നൽകുമ്പോൾ അതിൻ്റെ 2% ജില്ലാ ബാങ്കുകൾക്കാണ് പോകുന്നത്. ഈ ജില്ലാ ബാങ്ക് എന്ന സംവിധാനം ഇല്ലെങ്കിൽ നബാർഡ് നേരിട്ട് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് വായ്പ അനുവദിക്കുകയാണെങ്കിൽ കൃഷിക്കാരന് ആ പൈസ കൂടി കുറച്ച് കൊടുക്കുകയും ഒരു കുറേയേറെ സാമ്പത്തിക ലാഭം നാടിനുണ്ടാകുകയും ചെയ്യുന്ന ഒരു സംവിധാനം. പക്ഷേ ഇത് ഒരു കാരണവശാലും പ്രാഥമിക സഹകരണ സംഘങ്ങളിലൂടെയുള്ള വായ്പകൾ നിഷേധിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം നാടിന് നന്മയാകില്ല. മറിച്ച് ഇവിടെ ഒരു കാലത്ത് ഇവിടെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്ത ബ്ലേഡ് മാഫിയയുടെ ഒരു കസ്റ്റഡിയിലേക്ക് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളും കർഷകരും അടക്കമുള്ളവർ ചെന്ന് പെട്ടുപോകും. ഈ നാട്ടിൽ കൂടിയ ആത്മഹത്യകൾ ഉണ്ടാകാൻ അത് സാധ്യത ഉണ്ടാകും. താൽക്കാലികമായി സംസ്ഥാനത്ത് റിപ്പോർട്ട് നടപ്പാക്കില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ അത് പൂർണ്ണമായും നിർത്തലാക്കണം. കേന്ദ്ര സർക്കാർ നിലപാട് ആശങ്കയുണർത്തുന്നതാണ്. കർഷകരെയടക്കം ഈ റിപ്പോർട്ട് നടപ്പാക്കിയാൽ അത് മോശമായി തന്നെ ബാധിക്കും. റിപ്പോർട്ടിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബേബി പെരുമാലിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.